നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. റോമാലേഖനം 3:20 ആരുടെ പൗരത്വം നമ്മുടെ എന്ന് പറയുമ്പോൾ 1 പൗലോസിൻ്റെ 2:17 സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കുവീൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. അപ്പോസ്തോലൻ പഠിപ്പിച്ച സുവിശേഷത്തിൻ്റെ സത്യോപദേശങ്ങളെ പാലിക്കുകയും അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് ഓരോ ദിവസവും ജീവിക്കുകയും ചെയ്യുന്നവരുടെ പൗരത്വം സ്വർഗത്തിലാണ്. പൗലോസ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വേദോപദേശ സത്യങ്ങൾ. കർത്താവായ യേശുവിൻ്റെ കാൽവറിയിലെ യാഗത്തിൽ കൂടിയുള്ള ആത്മരക്ഷ പ്രാപിച്ചിട്ട് കർത്താവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിച്ച് അക്കരെ നാട്ടിൽ എത്തുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിലാണ്. പക്ഷേ ഇതിൻ്റെ തുടക്കം എവിടെയാണ്? എപ്പോൾ പൗരത്വം കിട്ടി? എങ്ങനെ കിട്ടി? എന്ത് വില അതിന് കൊടുത്തു? കഴിഞ്ഞ ദിവസം പൗലോസ് അപ്പോസ്തോലന് ജന്മന കിട്ടിയെന്നും റോമൻ ഉദ്യോഗസ്ഥൻ വില കൊടുത്ത് മേടിച്ചതാണെന്നും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ജന്മന കിട്ടുന്നതാണ് ഒറിജിനൽ പൗരത്വം. അത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയിൽ പൗരത്വം കിട്ടുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ വലിയ പ്രസംഗങ്ങളും പ്രതിവാദങ്ങളും നടന്നു. അമേരിക്കയിൽ ഒരു മനുഷ്യൻ വന്ന് താമസിച്ചാൽ അവൻ അമേരിക്കക്കാരനാകും. എന്നാൽ ദുബായിൽ ഒരു മനുഷ്യൻ താമസിച്ചാൽ 100 കൊല്ലം താമസിച്ചാലും അവൻ ദുബൈക്കാരനാകില്ല. ആ ലോകത്തിലെ പല രാജ്യങ്ങളിലും അങ്ങനെ ആവാൻ പറ്റില്ല. എന്നാൽ അമേരിക്കയിൽ നിങ്ങൾ താമസിച്ചാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളൊരു അമേരിക്കനാവും. അതിനുള്ള പ്രൊസീജർ, അതിനുള്ള ആ പേപ്പർ വർക്ക് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളെ സിറ്റിസനായിട്ട് അംഗീകരിക്കും. നിങ്ങൾക്ക് പാസ്പോർട്ട്, അമേരിക്കൻ പാസ്പോർട്ട് കയ്യിൽ വയ്ക്കാം. എന്നാൽ അത് കുറച്ച് സമയമെടുക്കും. അതിൻ്റെ അച്ചടക്കം, നിയമങ്ങളെല്ലാം പാലിക്കണം. പക്ഷേ ആ ഒരു സിറ്റിസൺഷിപ്പ് നമുക്ക് വിലയുള്ളതാണെങ്കിലും അവിടെ ജനിച്ചവർക്ക് ആണ് അതിൻ്റെ ഒരു ശരിയായ പൗരത്വം, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. രണ്ടു തരം പൗരന്മാരെ ഇല്ലെന്ന് നമ്മൾ പ്രസംഗത്തിൽ പറയുമെങ്കിലും ആ ജനിച്ച വ്യക്തിക്കുള്ള അത്രയും ഉറപ്പ് വേറെ ആൾക്കില്ല. നമ്മുടെ വിഷയം സ്ഥാപിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നത് എങ്ങനെ, എപ്പോൾ? ഒരു സംശയവും വേണ്ട, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പുതിയ സൃഷ്ടി, അവരുടെ പൗരത്വമാണ് സ്വർഗത്തിൽ പുതിയ സൃഷ്ടി. ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിലൂടെ പുതുജനനം പ്രാപിച്ചവർക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ പുതുജനനം പ്രാപിക്കുന്നത് എപ്പോൾ, എങ്ങനെ? യോഹന്നാൻ്റെ സുവിശേഷം 3:1 വായിക്കുമ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രഭാത ധ്യാനത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് വിവരിക്കുന്നില്ല. നിങ്ങളിൽ പലർക്കും അതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ കർത്താവും
നാഥനുമായി ഒരു മനുഷ്യൻ ഹൃദയത്തിൽ സ്വീകരിക്കുകയും കർത്താവിൻ്റെ പാപപരിഹാര യാഗത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ വരുത്തുന്ന ഒരു പരിവർത്തനമാണ് പുതുസൃഷ്ടി എന്ന അനുഭവം. അങ്ങനെ ആ വ്യത്യസ്തമായ അനുഭവം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നു, നിങ്ങൾ സ്വർഗീയ പൗരൻ ആകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.